എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ്. പിച്ച് ഡെക്കിൻ്റെ പിന്തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ പിച്ച് ഡെക്കിനെ പറ്റി സംസാരിച്ചപ്പോൾ പലരും ചോദിക്കുകയുണ്ടായി, കുറച്ചും കൂടെ ഡീറ്റെയിൽസ് പിച്ച് ഡെക്കിനെ പറ്റി അറിയണം, ഇത് തയ്യാറാക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ഒഴിവാക്കണം. അതുകൊണ്ട് ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ ആൻ ഇൻവെസ്റ്റർ പിച്ച് ഡെക്ക് എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഡൂസിനെ പറ്റി സംസാരിക്കാം. പിച്ച് ഡെക്ക് തയ്യാറാക്കുമ്പോൾ നിർബന്ധമായിട്ടും അതിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു പിച്ച് ഡെക്ക് തയ്യാറാക്കുന്ന സമയത്ത്, അതായത് ഇൻവെസ്റ്ററുടെ മുമ്പിൽ ഫണ്ട് കിട്ടാൻ വേണ്ടി തയ്യാറാക്കുന്ന ആ ഡോക്യുമെൻറ്റിൽ ഉണ്ടായിരിക്കേണ്ട ചില എലമെൻറ്റുകൾ. ഒന്നാമത്തെ കാര്യം, ടെൽ ദം എ സ്റ്റോറി. ഇമോഷൻ കുറച്ച് പിച്ച് ഡെക്കുമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മുടെ പിച്ചിങ്ങിൻ്റെ അകത്ത് ഇൻവെസ്റ്ററുടെ കണ്ണിൽ തോന്നേണ്ടത് ഈ വ്യക്തിക്ക് ഒരു കഥയുണ്ട്, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ പുറകിലൊരു കഥയുണ്ട്, ഇങ്ങനൊരു ബിസിനസ് സംരംഭം ഉടലെടുത്തതിൻ്റെ പുറകിലൊരു കഥയുണ്ട്, അവരുടെ ഉള്ളിലൊരു നല്ല ഉദ്ദേശമുണ്ട് എന്നുള്ളത് ഇൻവെസ്റ്ററുടെ ഉള്ളിലേക്ക് അറ്റൻഷൻ കൊണ്ടുവരാൻ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് ആ വളരെ ചുരുങ്ങിയ ഒരു വാക്കുകളിൽ, ചുരുങ്ങിയ രൂപത്തിൽ ഒരു സ്റ്റോറി അതിൽ കണക്ട് ചെയ്യുക. രണ്ട്, കീപ്പ് ഇറ്റ് സൂപ്പർ ക്ലീൻ ആൻഡ് സിമ്പിൾ. വളരെ സിമ്പിളായിരിക്കണം. വലിച്ചു വാരി ഒരുപാട് കണ്ടൻറ്റോ കാര്യങ്ങളോ ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടും വളരെ നീറ്റായിട്ടും ആയിരിക്കണം നമ്മൾ പ്രസൻറ്റേഷനിൽ ഉണ്ടാവേണ്ടത്. സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് വളരെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും. നമ്മുടെ ഒരു ഫ്രണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, സിംപ്ലിസിറ്റി ഇസ് യുവർ ഫ്രണ്ട് ആൻഡ് വൈറ്റ് സ്പേസ് ഇസ് യുവർ ആലി. അതായത് ഒരു നമ്മൾ വേക്കൻ്റ് ആയിട്ട് നെഗറ്റീവ് സ്പേസസ് ആയിട്ട് പ്രസൻറ്റേഷനിൽ കിടക്കുന്ന ഏരിയ ഒക്കെ നമുക്ക് ശത്രുവും, സിമ്പിളായിട്ട് കാണിക്കുന്ന ഏരിയ ആയിരിക്കും നമുക്കൊരു ഫണ്ട് കിട്ടാൻ നമ്മളെ സഹായിക്കുന്നത് എന്നും മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, ഇൻട്രൊഡക്ഷൻ ആണ്. വളരെ ഷോർട്ടായിട്ട് അപ് ടു ദ പോയിൻ്റ് വരുന്നൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം. അതായത് സിമ്പിൾ ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മുടെ ഹൈലൈറ്റ്സ്, നമ്മുടെ USP, നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രത്യേകത, ഇതിനെയൊക്കെ എടുത്തു പറയുന്ന തരത്തിൽ തന്നെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. നാലാമത്തെ കാര്യം, റിസർച്ച് അതർ പിച്ച് ഡെക്സ്. മറ്റ് പിച്ച് ഡെക്കുകൾ, പ്രത്യേകിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനികളുടെ, ഫേസ്ബുക്കിൻ്റെ, യൂട്യൂബിൻ്റെ, ലിങ്ക്ഡിൻ്റെ പോലുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ പിച്ച് ഡെക്കുകൾ റെഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ വളരെ സക്സസ്ഫുള്ളായിട്ട് ഫണ്ടിങ് കിട്ടിയിട്ടുള്ള പിച്ച് ഡെക്കുകളാണ്. ഇനി അൺസക്സസ്ഫുൾ ആയിട്ടുള്ള പിച്ച് ഡെക്കുകളും ഒന്ന് റെഫർ ചെയ്യുക. കാരണം എന്തുകൊണ്ടാണ് ആ മിസ്റ്റേക്ക് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്ത് മിസ്റ്റേക്ക് കാരനാണ് അവർക്ക് ഫണ്ട് കിട്ടാതെ പോയത്, ഇത് അറിയാനും അത് സഹായകരമായിരിക്കും. അഞ്ചാമത്തെ കാര്യം, പ്രൊജക്ട് എ ക്ലിയർ യൂട്ടിലൈസേഷൻ ബഡ്ജറ്റ്. ഇത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നമുക്ക് ഫണ്ട് കിട്ടിയാൽ ആ ഫണ്ട് എങ്ങനെ അലോക്കേറ്റ് ചെയ്യാൻ പോകണം, എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഐഡിയ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആറാമത്തെ കാര്യം, മേക്ക് സോളിഡ് ഡാറ്റ വിഷ്വലി അപ്പീലിംഗ്. പ്രോപ്പറായിട്ടുള്ള ഡാറ്റ, നമ്മൾ ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് ഇത് വെച്ച് തന്നെ സംസാരിക്കാൻ പരമാവധി ശ്രമിക്കുക. അത് വളരെ അപ്പീലിംഗ് ആയിട്ട്, വളരെ ക്രിസ്പായിട്ടും ഷോർട്ടായിട്ടും നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷനും അതിൽ കൊണ്ടുവരിക. ഈ ആറ് കാര്യങ്ങൾ ഡൂസായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിച്ച് ഡെക്കിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇനി അതോടൊപ്പം തന്നെ പിച്ച് ഡെക്കിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും കൂടെ സംസാരിക്കാൻ പോകണം. ഒന്ന്, ഡോണ്ട് ഓവർ എസ്റ്റിമേറ്റ് ദ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മളെപ്പോഴും കാണുന്നൊരു കാര്യമാണ് പിച്ച് ഡെക്കിൻ്റെ അത് മാർക്കറ്റിൻ്റെ ഇന്ന ആവശ്യം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഇറക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് എക്സാജറേറ്റ് ചെയ്തുള്ള ഫിഗർ, ഞങ്ങൾ മാത്രമേ ഈ മാർക്കറ്റിലുള്ളൂ, വലിയ കോടിക്കണക്കിന് രൂപയുടെ മാർക്കറ്റാണ്, ഇത് മുഴുവൻ നമുക്ക് കിട്ടും, ഇങ്ങനെ ഭയങ്കര ഒരു ഓവറായിട്ടുള്ള ഒരു പ്രൊജക്ഷൻസ് കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത്. മാത്രമല്ല നമ്മളതിൽ കാണിക്കുന്ന ഡാറ്റ ഇൻഫോർമേഷനെയും സോഴ്സ് എവിടെ നിന്നാണെന്നുള്ളതും കൂടെ തീർച്ചയായിട്ടും കാണിക്കേണ്ടതുണ്ട്. രണ്ട്, ഡോണ്ട് പ്രൊവൈഡ് ടു മച്ച് ഡീറ്റെയിൽ. നമ്മളെപ്പോഴും ക്രിസ്പായിട്ടുള്ള വിവരങ്ങളാണ് ആവശ്യം. ഒരിക്കലും ഒരു പിച്ച് ഡെക്ക് പ്രസൻറ്റേഷൻ്റെ അകത്തിരിക്കുമ്പോൾ ഇൻവെസ്റ്റർക്ക് വളരെയധികം ഡെപ്ത്തിലേക്കൊന്നും പോകാൻ ആ ഡിസ്കഷനിൽ സാധിക്കില്ല. അതുകൊണ്ട് വളരെ ക്രിസ്പായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ, നമ്മുടെ ആസ് എ സ്റ്റാർട്ടപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി, USP, നമ്മുടെ ഇതുവരെയുള്ള ജേണി ഇൻ ഷോർട്ടായിട്ട്, നമ്മളൊരു സിമ്പിൾ അട്രാക്റ്റീവ് വേയിലായിരിക്കണം പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഡാറ്റകൾ അതിൽ കൊണ്ടുവരാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, ഡോണ്ട് യൂസ് അബ്രിവിയേഷൻസ് ഓർ ലിങ്കോ. അതായത് നമ്മളിപ്പോൾ ചില ഇൻഡസ്ട്രിയിലൊക്കെ നിൽക്കുമ്പോൾ അവരുപയോഗിക്കുന്ന കുറേ ഇൻഡസ്ട്രി ജാർഗണുകളും ഷോർട്ട് ഫോമുകളും അവർക്ക് മാത്രം അറിയാവുന്ന വാക്കുകളൊക്കെ ഉണ്ട്, ഇത് ഇതിൽ കൊണ്ടുവരാതിരിക്കുക. ജനറലായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകളും പദങ്ങളും നമ്മുടെ പ്രസൻറ്റേഷനിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻറ്റ് പറയാനുള്ളത്, എ പിച്ച് ഡെക്ക് ഈസ് ലൈക്ക് യുവർ ഫസ്റ്റ് ഡേറ്റ് വിത്ത് ആൻ ഇൻവെസ്റ്റർ. ഒരു ഇൻവെസ്റ്ററോടൊപ്പം ഒരു ഡേറ്റ് പോകുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ക്രിസ്പായിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തെ കാര്യം, ഡോണ്ട് ബ്ലൈൻഡ്ലി റെപ്ലിക്കേറ്റ് പിച്ച് ഡെക്സ്. വേറെ പിച്ച് ഡെക്കുകൾ കിട്ടി അതെടുത്ത് കോപ്പി ചെയ്ത് കമ്പനിയുടെ പേര് മാത്രം മാറ്റിയൊക്കെ കൊണ്ടുവന്ന് ഇൻവെസ്റ്ററുടെ മുമ്പിൽ ഒരിക്കലും പ്രസൻറ്റ് ചെയ്യാതിരിക്കുക. നമ്മുടേതായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ, നമ്മുടെ കമ്പനിയുടെ കഥ, നമ്മുടെ ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത്, നമ്മുടെ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ, ഇതിനെയൊക്കെ കാണിക്കുന്ന നല്ല ഒരു പ്രസൻറ്റേഷൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി അഞ്ചാമത്തെ കാര്യം പറയാനുള്ളത്, ഡോണ്ട് ഫോക്കസ് സോളിലി ഓൺ ഫ്യൂച്ചർ പ്രൊജക്ഷൻസ്. പാസ്റ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്.
അതായത് ഭാവിയിലെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി മാത്രം ഭയങ്കര ഗംഭീരമായിട്ട് കാണിച്ചിട്ട് കാര്യമില്ല. മുമ്പൊക്കെ 5 കൊല്ലത്തെ പ്രൊജക്ഷൻസാണ് കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് നോക്കിയിരുന്നതെങ്കിൽ ഇന്ന് അവർക്കറിയാം ഓരോ വർഷവും ഭയങ്കര വ്യത്യാസങ്ങളാണ് മാർക്കറ്റിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഫ്യൂച്ചർ പ്രൊജക്ഷൻസ് കാണിക്കുന്നതല്ലാണ്, റവന്യൂ മോഡലൊക്കെ കാണിക്കുന്നതല്ലാണ്. പക്ഷേ ഇതിന് മുമ്പ് പൈസ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, പൈസ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു, പണത്തിന് എത്ര വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ്, കറക്റ്റായിട്ടാണോ പണം യൂസ് ചെയ്തിരുന്നത് എന്നുള്ള പാസ്റ്റ് ഡാറ്റയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ ഗോൾഡൻ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെയും പറയാനുള്ളത്, ഡോണ്ട് സേ വാട്ട് യു ഡു, ജസ്റ്റ് ഷോ ഇറ്റ്. കുറേ കഥാ തിയറട്ടിക്കലി പറയണേക്കാളും നമ്മൾ എന്തെങ്കിലും മിനിയേച്ചർ, നമ്മുടെ വർക്ക് ചെയ്തതിൻ്റെ ഒരു മോഡൽ, അല്ലെങ്കിൽ നമുക്ക് ഇത്ര യൂസേഴ്സായി, ഇത്ര നമുക്ക് ഫണ്ട് കിട്ടിത്തുടങ്ങി, ഇത് അവരെ കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് ഒരു ഇൻവെസ്റ്റർ പിച്ച് ഡെക്കിൻ്റെ അകത്ത് ഡൂസ് ആൻഡ് ഡോൺസിനെ പറ്റിയാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ പിച്ച് ഡെക്ക് ഉണ്ടാക്കുമ്പോൾ അതിലുണ്ടാവണം, എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. കാരണം ഇതൊക്കെ പറയാൻ കാരണം എന്താ, നമുക്ക് നല്ല രീതിയിൽ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫണ്ട് ലഭിക്കുക എന്നുള്ളത്. അത്തരം ഫണ്ട് ലഭിക്കാൻ സഹായിക്കുന്ന പോയിന്റുകളാണ് നമ്മൾ സംസാരിച്ചത്. ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.